നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സുരേഷ് ഗോപി ഗോപിമന്ത്രിസഭയിലേക്ക് നാളെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രിസ്ഥാനം ബി ജെ പി നേതൃത്വമാണ് തീരുമാനിക്കുന്നത് എന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു കേരളത്തിൽ നിന്ന് രണ്ടു പേർക്കാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തിനുള്ള സാധ്യത ഒന്ന് സുരേഷ് ഗോപി രണ്ട് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിന് ഉന്നത വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നുള്ള സൂചനകൾ തിരുവനന്തപുരത്ത് അദ്ദേഹം നടത്തിയ മിന്നുന്ന പ്രകടനം തന്നെയാണ് മുഖ്യകാരണം രാജ്യസഭാ കാലാവധി കഴിയുന്ന വി മുരളീധരന് ഇക്കുറി കേന്ദ്രമന്ത്രി സ്ഥാനത്തിനുള്ള സാധ്യതയില്ല പകരം തലയെടുപ്പുള്ള രണ്ട് മുതിർന്ന നേതാക്കൾ ഇനി കേന്ദ്രമന്ത്രിസഭയിൽ ഇതോടെ കേരളത്തിലെ ബി ജെ പിയുടെ തലവരമാറുമെന്നാണ് പൊതുവെ ബി ജെ പി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചതോടെ അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു സുരേഷ് ഗോപിക്ക് നൽകുന്ന വകുപ്പിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഏറെ ചർച്ചകൾ സുരേഷി മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായാണ് സുരേഷ് ഗോപി ദില്ലിയിലെത്തുന്നത് കേരളത്തിന്റെ വികസനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകണമെന്ന് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു ആദ്യമായി സുരേഷ് ഗോപിയിലൂടെ ബിജെപി അക്കൌണ്ട് തുറന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല വകുപ്പ് തന്നെ സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നാണ് കേരളത്തിന്റെ നേതൃത്വത്തിലുള്ളവർ പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട്ടിൽ ബിജെപിക്ക് എം പിമാരില്ല തന്നെ കൂടുതൽ ശക്തമായി തമിഴ്നാട് കൂടി താൻ നോക്കുമെന്നാണ് സുരേഷ് ോപി പറഞ്ഞിരിക്കുന്നത് കേരളവും തമിഴ്നാടും തന്റെ ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ദേശീയ നേതൃത്വത്തിന് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചങ്കായി ഇനി ദില്ലിയിൽ സുരേഷ് ഗോപി ഉണ്ടാകും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പൊതുചലനങ്ങൾ സൃഷ്ടിക്കാൻ സുരേഷ് ഗോപിയിലൂടെ ഇനി കേന്ദ്ര നീക്കങ്ങൾ ഉണ്ടാകും കേരളത്തിൽ അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപിക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിലയ്ക്കാത്ത അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ ടെലിഫോണിൽ ലഭിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ കേരളത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഒരുക്കാനുള്ള പദ്ധതിയും കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നു സിപിഎമ്മിനെ പൊളിച്ചാൽ മാത്രമേ കേരളത്തിൽ തങ്ങൾക്ക് ശക്തമായ വേരോട്ടം ലഭിക്കൂ എന്ന സന്ദേശം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ബിജെപി നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നു റ്റിങ്ങിലും ആലപ്പുഴയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനമാണ് നടത്തിയതെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തി അതുകൊണ്ടുതന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ കൂടി പരിഗണിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് രാജ്യസഭാ സീറ്റിലൂടെ അധികാരം ലക്ഷ്യമിടാതെ ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ നേട്ടമുണ്ടാക്കാനാണ് നേരത്തെ ബി ജെ പി നേതൃത്വം സുരേഷ് ഗോപിയോടും വി മുരളീധരനോടുമൊക്കെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്റെ കടമ നിർവഹിച്ചാണ് സുരേഷ് ഗോപി ദില്ലിയിലെത്തുന്നത് വീറോടെ പൊരുതി രാജീവ് ചന്ദ്രശേഖറും ആലപ്പുഴയിൽ ശക്തമായ വോട്ടുകൾ പെട്ടിയിൽ നിറച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ കാട്ടി വി മുരളീധരനും രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഇനി അടുത്തെങ്ങും ആരെയും പരിഗണിക്കാൻ സാധ്യതയില്ല രാജീവ് ചന്ദ്രശേഖരന് വീണ്ടും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും ഏറെ വിവാദങ്ങൾ ഉയർന്ന തൃശൂർ പൂരത്തെക്കുറിച്ച് സുരേഷ് ഗോപിക്ക് ചിലത് പറയാനുണ്ട് തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദേശങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ കമ്മീഷണറേയും കളക്ടറേയും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിലനിർത്തി പൂരം നടത്തുമെന്നാണ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ആരാധന ആസ്വാദന അവകാശങ്ങളിൽ വന്നു വീണ മാലിന്യം ശുദ്ധീകരിക്കും ഇക്കാര്യം കളക്ടറോടും താൻ പറഞ്ഞിട്ടുണ്ട് ഇത് എം എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് താൻ തൃശൂർ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ താൻ പ്രവർത്തിക്കും തന്നേക്കാൾ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടക ത്തിൽ മണ്ണൂത്തിയിൽ നിന്ന് ചങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു വ്യക്തതയോടെയാണ് സുരേഷ് ഗോപി തന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും ഒപ്പം ദില്ലിയിലേക്ക് മന്ത്രിസ്ഥാനത്തിനായി തിരിക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ തോൽവി സംബന്ധിച്ചത് തരൂരിനെ വിറപ്പിച്ചാണ് എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച ലീഡാണ് രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെ ഒരു സുപ്രധാന വകുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഇനിയും തുടരും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒപ്പം തിരുവനന്തപുരം തട്ടകമായി പ്രവർത്തിക്കാനുള്ള പദ്ധതിയുമാകും രാജീവ് ചന്ദ്രശേഖറിന് ബിജെപി കേന്ദ്ര നേതൃത്വം നൽകുക ചുരുക്കത്തിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കേരള അധ്യക്ഷനായാലും അതിശ്ചയിക്കാനൊന്നുമില്ല കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ നേമത്തു മാത്രമായിരുന്നു എൻഡിഎക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത് എന്നാൽ ഇത്തവണ നേമത്ത് ഭൂരിപക്ഷം ഇരട്ടിയോളം എത്തിച്ചു വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങൾ എന്നിവയിൽ വമ്പൻ ലീഡ് നേടിയെടുക്കുകയും ചെയ്തു ചുരുക്കത്തിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ രാജു ചന്ദ്രശേഖർ നടത്തിയത് സമാനതകളില്ലാത്ത മുന്നേറ്റമെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നെയ്യാറ്റിൻകര ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും തരൂരിന്റെ ലീഡ് പിടിച്ചുകെട്ടാനും രാജു ചന്ദ്രശേഖരന് കഴിഞ്ഞു രാജു ചന്ദ്രശേഖരനെ ചതിച്ചത് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം അവിടെ ശശി തരൂർ ഉയർത്തിയ ലീഡ് തന്നെയാണ് രാജു ചന്ദ്രശേഖരനും വിനയായത് ഐ ടി വ്യവസായ കേന്ദ്രമായ കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡാണ് രാജു ചന്ദ്രശേഖരൻ ലഭിച്ചത് വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തിരണ്ട് നേമത്ത് ഇരുപത്തിരണ്ടായിരത്തി ചുരുക്കത്തിൽ കേരള ബിജെപി രാഷ്ട്രീയത്തിൽ ഇനി നിറഞ്ഞു നിൽക്കുക രാജീവ് ചന്ദ്രശേഖറും മറുവശത്ത് സുരേഷ് ഗോപിയുമാണ് എന്ന് വ്യക്തം ഒട്ടും പ്രാധാന്യം നഷ്ടപ്പെടാതെ വി മുരളീധരനും ഒപ്പം ശോഭ സുരേന്ദ്രനും വ്യക്തിപരമായ വോട്ടുകൾക്കൊപ്പം പാർട്ടി വോട്ടുകളും ഈ വിജയത്തിൽ നിർണായകമായി എന്ന് ഇന്നലെ സുരേഷ് ഗോപി പ്രതികരിച്ചു ഇനി ചാണകത്തെ പാർലമെന്റിൽ സഹിക്കട്ടെ എന്ന് സുരേഷ് ഗോപിയുടെ മാസ് പ്രതികരണമാണ് ഇന്നലെ മാധ്യമങ്ങളിലേറെ വൈറലായത് തൃശൂരിൽ മാത്രം താൻ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിനും തമിഴ്നാട്ടിനും വേണ്ടി പ്രവർത്തിക്കും ഇന്ന് ഡൽഹിയിലെത്തുമെന്നാണ് സുരേഷ് ഗോപിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എം എന്ന നിലയിൽ താൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കും പ്രധാനമന്ത്രിയുമായി ഇത് സംസാരിക്കും കൊച്ചി മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കും ഇന്ന് ദില്ലിയിലെത്തുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി നേരിൽ കാണും സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനിച്ചതായി ഔദ്യോഗിക സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വൈകിട്ടോടെ വ്യക്തമാകും എന്തായാലും കേരളത്തിന് ഒരു ശക്തനായ കേന്ദ്രമന്ത്രിയെ ലഭിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഒപ്പം ന്യൂസ് തൃശൂർ കാർക്കും